മറ്റൊരു ജില്ല നമ്മുടെ മുമ്പിൽ ഇന്ന് ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ലൈഫ് പദ്ധതി പ്രകാരം 174 ഇടുക്കിയിലെ ഗുണഭോക്താക്കളുമുണ്ട്. കരിമണ്ണൂരിലാണ്, ഇടുക്കിയിലെ കരിമണ്ണൂരിലാണ് ഫ്ളാറ്റ് സമുച്ചയം. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആഷിക്ക് കൂടി ചേരുന്നുണ്ട്. ആഷിക്ക്, ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ എങ്ങനെയുണ്ട് ഇടുക്കിയിലെ ഈ ഫ്ളാറ്റ് സമുച്ചയം? അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഇന്ന് കൈമാറാൻ ഉദ്ഘാടനവും ഒപ്പം താക്കോൽ ദാനവുമാണ്. ഈ കുടുംബങ്ങൾക്ക് ഇന്ന് തന്നെ കയറി താമസം തുടങ്ങാം എന്ന നിലയ്ക്കാണോ ചടങ്ങൊക്കെ വെച്ചിട്ടുള്ളത്? ശരത്ത്, അതിമനോഹരമാണ് ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ ദൃശ്യം എന്ന് തന്നെ പറയാം. പക്ഷേ അതിലും മനോഹരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മളവിടെ ദൃശ്യങ്ങൾ പകർത്താനും വാർത്തയെടുക്കുവാനായി ചെന്നപ്പോൾ കണ്ടു. അവിടെ റോസ്ലി എന്ന് പറയുന്ന ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ 42 കുടുംബങ്ങളിൽ ഒരാളാണ്. സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്ത റോസ്ലി തനിക്ക് പുതിയ വീട് കിട്ടുന്നതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണ്. സംസാരിക്കാൻ കഴിയാതെ അവർ പരാജയപ്പെടുകയാണ്. അവർക്ക് മുമ്പിൽ ഞങ്ങളൊരു മൈക്ക് വെച്ച് കൊടുത്തു. അവർ ആ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ, തൻ്റെ സന്തോഷം പറഞ്ഞ് ഫലിപ്പിക്കുവാൻ പരാജയപ്പെട്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. തോട്ടുപുറമ്പോക്കിൽ കൂരയിൽ താമസിച്ചിരുന്ന റോസ്ലിയാണ്, ക്യാൻസർ രോഗി കൂടിയാണ് റോസ്ലി. അങ്ങനെ റോസ്ലിയെ പോലെ 42 കുടുംബങ്ങൾക്ക് ഇന്ന് കരിമണ്ണൂർ വീടൊരുങ്ങുകയാണ്. അവിടെ പഞ്ചായത്ത് കരിമണ്ണൂർ പഞ്ചായത്ത് മേടിച്ച് ഏതാണ്ട് 2.25 ഏക്കറോളം സ്ഥലത്താണ് ഈ ഭവന സമുച്ചയം ഒരുക്കിയിട്ടുള്ളത്. 44 വീടുകളുള്ള, 4 നിലകളിലെ 44 വീടുകളുള്ള ഈ ഭവന സമുച്ചയം ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജില്ലയുടെ ചുമതലക്കാരനായിരുന്ന MM മണിയാണ് തറക്കല്ലിടുന്നത്. പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുകയായിരുന്നു. 4 വർഷം അതിന് കോവിഡ് ഒഴിഞ്ഞതോടെ ഈ ദ്രുതഗതിയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ മറ്റു ജില്ലകളിലേതുപോലെ തന്നെ ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 50 വർഷത്തോളം ഇതിന് ഈട് നിൽക്കുമെന്നാണ് പറയുന്നത്. വലിയ ഭൂകമ്പങ്ങളെ പോലും, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂകമ്പങ്ങളെ വരെ അതിജീവിച്ച ഒരു ടെക്നോളജിയാണ് ഇതാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ എഞ്ചിനീയർമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഭൂകമ്പത്തെ വരെ അതിജീവിക്കുന്ന 44 വീടുകൾ ഏതാണ്ട് 6 കോടിയോളം ചിലവ് വരുന്ന ഒരു ഭവന സമുച്ചയമാണ് ഈ കരിമണ്ണൂരിൽ നിർമ്മിച്ചിട്ടുള്ളത്. കരിമണ്ണൂരിൽ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്, തൊട്ടടുത്ത് തന്നെ ജലസൗകര്യം, ഒരു കുളം അതിനായി പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് ജലസൗകര്യത്തിന് വേണ്ടി. ഇത് കൂടാതെ ഈ കുളം അപര്യാപ്തമാണ് എന്നുണ്ടെങ്കിൽ തന്നെ മഴവെള്ള സംഭരണിയും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 44 വീടുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇതിൽ 42 വീടുകളാണ് കുടുംബങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. മറ്റ് 2 വീടുകൾ, ഒന്ന് PHC ഒരു ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുവാനും മറ്റൊന്ന് അംഗൻവാടിയാക്കി മാറ്റുവാനുമാണ് പഞ്ചായത്ത് പദ്ധതിയിടുന്നത്. ഇങ്ങനെ ഒരു 44 കുടുംബങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് പൂർണ്ണ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഭവന സമുച്ചയമാണ് കരിമണ്ണൂർ ഒരുങ്ങുന്നത്. ഇത് താൽക്കോൽ ദാനത്തിന് മുമ്പായി പഞ്ചായത്ത് പദ്ധതിയിടുന്നത്. ഈ പ്രത്യേക ടെക്നോളജി നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവന സമുച്ചയം എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിലാണ്, ഒരു 44 കുടുംബങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഈ താമസക്കാർക്ക് ബോധവൽക്കരണം നൽകുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സെമിനാറും നടത്തുവാൻ പഞ്ചായത്ത് പദ്ധതിയിടുന്നുണ്ട്. ഏതായാലും ഇന്ന് 10 മണിയോടെ മുഖ്യമന്ത്രി ഈ ഫ്ളാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യും. ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഇവിടെയുള്ള 42 കുടുംബങ്ങൾക്കും താക്കോൽ നൽകും. അങ്ങനെ വീടില്ലാത്ത ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള 42 കുടുംബങ്ങൾ കരിമണ്ണൂരെ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്നു മുതൽ അന്തിയുറങ്ങും തുടങ്ങും.